കൊറിയൻ ബാർബിക്യൂ എന്ന് പറഞ്ഞ ഒരു റെസിപ്പി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഞാനിവിടെ കുറച്ച് എൻ്റെ വേർഷനിലേക്ക് മാറ്റിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കുറച്ച് റിസർച്ച് ചെയ്ത് എനിക്ക് കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാൻ ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെസിപ്പി. നമ്മളിവിടെ എടുക്കുന്നത് പപ്പായും പിന്നെ കുറച്ച് ഓറഞ്ചും എടുത്ത് നമ്മളത് ജ്യൂസ് അടിക്കുകയാണ്. എന്തിനാ ജ്യൂസ് അടിക്കുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ നീരിലാണ് നമ്മൾ ഇത് മാരിനേഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പപ്പായയുടെ ജ്യൂസും അല്ലെങ്കിൽ ആ പപ്പായയുടെ വരുന്ന കുറച്ച് ജ്യൂസുകളും ഈ ഓറഞ്ച് ജ്യൂസൊക്കെ നമ്മുടെ മീറ്റിനെ ടെൻഡറൈസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ ജ്യൂസിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാണ്ട്, പ്രധാനമായിട്ടും സോയ സോസ്, ജിഞ്ചർ. ഈ ജിഞ്ചറും സോയ സോസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കൊറിയൻ ഡിഷുകൾ ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോയാ സോസും ആഡ് ചെയ്തു. ഇനി കുറച്ച് വിനെഗർ ആഡ് ചെയ്യണം, പിന്നെ ഷുഗറും സോൾട്ടും. നമ്മൾ മിർച്ചിയോ അല്ലെങ്കിൽ നമുക്ക് മുളക് പൊടിയോ അങ്ങനത്തെ ഒരു സാധനവും നമ്മളിവിടെ ആഡ് ചെയ്യുന്നില്ല. ഇതാ നമ്മൾ ഈ ഒരു മിക്സ്ചർ, നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ഇടുന്നത് ആ മിക്സറെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് നമുക്ക് ഏകദേശം ഈ ഒരു കളറിലൊരു സാധനം കിട്ടും. ഇനി നമ്മൾ ബീഫ് എടുക്കുക. ബീഫാണ് സ്ലൈസായിട്ട് അരിഞ്ഞ ബീഫാണ് എടുക്കുന്നത്. ഇനി നല്ലൊരു ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കിലോ അല്ലെങ്കിൽ നമുക്ക് മൂടി വെക്കാൻ പറ്റിയ പാത്രത്തിലോ ബീഫ് വെച്ച് അതിലേക്ക് നമ്മൾ ഈ ലിക്വിഡ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലൊരു മിനിമം 5 മണിക്കൂറൊക്കെ മതി. എങ്കിലും നമ്മൾ അതിൽ കൂടുതൽ എന്തെങ്കിലും കുഴപ്പമില്ല, ഒരുപാട് വെക്കണമെന്നുള്ളൂ. ഈ ഒരു കാസ്റ്റീൻ പാത്രത്തിൽ എണ്ണ വെച്ച് ഞാൻ അത് ഫ്രൈ ചെയ്യാൻ പോണ്. കാരമലൈസ് ചെയ്യാൻ സാധിക്കുന്ന ഷുഗർസ് കണ്ടൻറ്റ് ഇല്ലാണ് നമ്മുടെ ബീഫിൽ, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ചെയ്യുക. അതുപോലെ തന്നെ വെള്ളമുള്ളത് കൊണ്ട് ഒരുപാട് പൊട്ടിത്തെറിക്കാനും സ്പിറ്റ് ചെയ്യാൻ സാധനം സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പക്ഷേ ഇങ്ങനെ വരും നമ്മുടെ ബീഫ്. നമുക്കൊരു സ്റ്റേക്ക് എന്ന് വിളിക്കാൻ പറ്റില്ല ഇതിന്, അല്ലെങ്കിൽ വെൽ ഡൺ സ്റ്റേക്ക് ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ട് വരും. ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പൈസ് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.